ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു ഐഡിയ ആണ് കേട്ടോ. എല്ലാ ലേഡീസിനും യൂസ് ചെയ്യാനും പറ്റാവുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മാത്രമല്ല അത് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാനും പറ്റാവുന്ന, വരുമാനം ഉണ്ടാക്കാനും പറ്റാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് കൂടി തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് നമ്മൾ എടുത്തുവച്ചിരിക്കുന്ന ഒരു സാരിയുടെ മെറ്റീരിയലാണ്. അപ്പോൾ അതിനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു. ഉള്ള കടം മൊത്തം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടലി വന്നിട്ട് ഇതിനകത്ത് 44 വരും കേട്ടോ, ഫുള്ളായിട്ട് വരുമ്പോൾ ആ ഒരു ലെങ്ത്ത് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഭാഗം ഈക്വലാക്കി വയ്ക്കാനുണ്ട്. നമ്മളിനിയൊരു 5.5 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത് കേട്ടോ. 5.5 ഇഞ്ച് വീതി എടുക്കുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഇത് വീതി കൂട്ടുകയും കുറയ്ക്കുകയും അതുപോലെ നീളം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നീളം കുറയുമ്പോൾ അതിനനുസരിച്ച് ആ ഒരു ഞെറികൾ കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. വീതി കുറയുന്നതിനനുസരിച്ച് ആ ഒരു വലിപ്പം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കാഴ്ചയ്ക്ക് ആ ഒരു ഇതിൻ്റെ ബണ്ണിൻ്റെ വലിപ്പം കുറഞ്ഞതായിട്ട് തോന്നും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് ഞെറി കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ നീളം ലെങ്ത്ത് കൂട്ടിയെടുത്താൽ മതി. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. ഇതിൻ്റെ നല്ല വശം ഏതാണെന്ന് നോക്കണം. ഇതിൻ്റെ ഉൾവശം പൊട്ടവശമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇനി നല്ല വശം വരുന്ന ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഇതാണ് നല്ല വശം വരുന്നത്. നല്ല വശം വരുന്ന രീതിയിൽ ഇങ്ങനെ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യണം ആദ്യം. ഇനി നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വയ്ക്കാം. ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതിനെ ഒന്ന് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഇപ്പുറത്തേക്ക് എടുത്തിടാം. ഈ പുറത്തെ സൈഡൊക്കെ അതുപോലെ തിരിച്ചിടുമ്പോൾ അതുപോലെ തന്നെ ഇരിക്കണം. ഓക്കെ, വെച്ചിട്ടുണ്ട്. നമുക്കിതാ ഇതുപോലെ ഒരു ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇനി ഈ ഒരു തട്ടിഭാഗം ഇതുപോലെ നമ്മൾ ഈ വീതിനെ പൊട്ടിക്കാക്കി മടക്കിച്ചത് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ രണ്ടും ഇതുപോലെ തന്നെ നിൽക്കും, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നിൽക്കും. ഇങ്ങനെ സൂചിനെ ഇടയ്ക്ക് കുത്തി നിർത്തിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ഇങ്ങോട്ടേക്ക് നീക്കി നീക്കി നീക്കിയിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കണം ഉണ്ടോ. ഇതുപോലെ ചെയ്തെടുക്കണം കുറേശ്ശെ. ഇതുപോലെ തന്നെ ഇത് ഇപ്പുറത്ത് നിന്ന് ഇങ്ങനെ
ചീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, തറായിട്ടുണ്ട് ഇവിടെ. ഉള്ളിലത്തെ ക്ലോത്തിനെ നമ്മൾ തയ്ക്കുമ്പോൾ ഇടയിൽപ്പെടാണ് നോക്കണം. ഇനി നമുക്കിവിടെ ഇത് എത്താറായിട്ടോ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് സ്ഥലം സ്പേസ് വിടാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടം വരെ തയ്ച്ച് നിർത്തുള്ളൂ, കുറച്ച് സ്പേസ് വിടുകയാണ്. കുറച്ച് ദൂരം നമ്മൾ സ്പേസ് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയ്ക്ക് ദൂരം വിടണമെന്നില്ല, കുറച്ച് ദൂരം വിട്ടാൽ മതി കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇത്ര ദൂരം വിടണമെന്നില്ല, വളരെ കുറച്ച് വിട്ടാലും മതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലാസ്റ്റിക്ക് എടുത്തിട്ട് ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അടുത്തിട്ട് എടുക്കുക, ലാസ്റ്റ് ആകുമ്പോൾ ഒന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടുക, ഇങ്ങനെ വെച്ചിട്ട് കെട്ടുക. ഇത് വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഇത് കൊടുത്ത് ആക്കി കൊടുത്ത് അതിന് ശേഷം നമ്മൾ ഇത് തുമ്പത്ത് കെട്ടിടുക. കെട്ടിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ആക്കിയിട്ട് ഈ ഒരു സൈഡ് ഭാഗം നമ്മൾ എത്രത്തോളം ഇത് നമ്മൾ വീതി കൊടുത്തിട്ട് സ്പേസ് ഇട്ടിട്ടോ അത്ര സൈഡ് ഈ സൈഡ് ഭാഗം അടിക്കുക കേട്ടോ. നമുക്ക് ഇത്രയ്ക്ക് സ്പേസ് നമുക്ക് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് കുറച്ചിട്ടാൽ മതി. അപ്പോൾ കൂടുതൽ ദൂരം അടിക്കേണ്ട, കുറച്ച് ദൂരം അടിച്ചാൽ മതി. ഇനി ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വെറുതെ ഈ സൈഡ് അറ്റത്ത് ഭാഗം മാത്രം തയ്ക്കുക. ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത് കൊണ്ടോ, ഈ ഒരു സൈഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചത്. എത്രത്തോളം കുറച്ച് ദൂരം എടുത്താൽ മതി കേട്ടോ, നമുക്ക് എടുക്കുമ്പോൾ കുറച്ച് ദൂരം എടുത്താൽ മതി. ഒരു 2 ഇഞ്ച് 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ മതി. അത്രയും ദൂരം ഉണ്ടെങ്കിൽ അത്ര ദൂരം മാത്രം അടിച്ചാൽ മതി. കൂടുതൽ ദൂരം എടുക്കണമെങ്കിൽ കൂടുതൽ ദൂരം ഇങ്ങനെ വെച്ചിട്ട് മറിച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും തയ്യലത്തും ഉള്ളിലേക്ക് ആക്കി വെച്ച് ഈ സെറ്റ് ഭാഗം മാത്രം തയ്ക്കേണ്ടി വരും. അപ്പോൾ നല്ലോണം സാരിയുടെ ഫുൾ തടം എടുത്തത് കൊണ്ട് തന്നെ കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫ്രോക്ക് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മാച്ചായിട്ടാണ് നമ്മൾ ഈ ഒരു സ്പഞ്ച് ഉണ്ടാക്കിയത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ, സീ യു.